മെസ്സി മെസ്സിയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ കാണിച്ചു തരാം. അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടല്ലോ, ഗുഡ് മോർണിംഗ്. അത്രയേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേ സാധനം തന്നെ മലയാളത്തിലുള്ള പല FB പേജുകളും എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ടൈറ്റിലിൻ്റെ രീതികളൊക്കെ അങ്ങോട്ട് മാറി, ഊണിലും ഉറക്കത്തിലും എന്നുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ആയി മാറി. അതിന് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, അത് ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അതല്ല ഇവിടെ വിഷയം. അത്തരത്തിലുള്ള പോസ്റ്റുകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ട സമയത്ത് എനിക്ക് അത്ര അങ്ങോട്ട് ഫെയർ ആയിട്ട് തോന്നിയില്ല. ആൾക്കാർ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി ഒരു ഡിസ്റ്റർബൻസ് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. കമൻറ്റുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. തൂറാത്തവൻ തൂറുമ്പ് തീട്ടം കൊണ്ട് ആറാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, കക്കൂസുപ്പ് മുമ്പഴി കപ്പ് കൊണ്ട് പോവോ എന്ന് ചോദിക്കുന്ന വേറെ ചില ആൾക്കാർ, ഇത് ഭയങ്കര പ്രഹസനമല്ലേ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്ന വേറെ ചില ആൾക്കാർ, കാണിച്ചു കൂട്ടലാണെന്ന് പറയുന്ന വേറെ ചില ആൾക്കാർ, വൈ? ഇതിലും കൂടുതൽ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ചില കോമൺ ആയിട്ട് വന്നതെടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ഇരുന്നിട്ട് കമൻ്റ് ഇടാൻ വലിയ പണിയൊന്നുമില്ല. ഒരു ഫോണ് നെറ്റ് ഉണ്ടെങ്കിൽ രണ്ട് ഞക്കം കൂടി ഞക്കൊന്നും ആവും കിട്ടുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. എളുപ്പമായി, ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരു പ്രയത്നത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ മെസ്സി ആണെങ്കിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെങ്കിലും നെയ്മർ ആണെന്നുണ്ടെങ്കിലും പോർച്ചുഗലാണെങ്കിലും ബ്രസീലാണെങ്കിലും അർജൻറ്റീന ആണെങ്കിലും ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിലും ഇവരെ എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിച്ച് അതിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരു പേരെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഇരുന്ന സമയത്ത് ഉണ്ടാക്കിയതല്ല, എല്ലാവരും കളിച്ചിട്ടും പ്രയത്നിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് കയറി വന്നത്. അതിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ അതങ്ങനെയാണ്, അതിൻ്റെ ഒരു റിയാലിറ്റി അതാണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡാണ് എല്ലാ ആൾക്കാർക്കും വേണ്ടത്. ഇപ്പോൾ അർജൻറ്റീനയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ എത്ര തവണ കപ്പടിച്ചു എന്നുള്ളതൊന്നും അല്ല ഇവിടെ വിഷയം. അവർ കപ്പടിച്ചു, ദാറ്റ്സ് ഇറ്റ്. കപ്പടിച്ചു, ആരെ ഉപദ്രവിച്ചിട്ട് തല്ലിക്കൊന്നിട്ടൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ, കളിച്ചിട്ട് നേടി, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അകത്ത് വേറെ ചോദ്യ ഉത്തരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ ജയിച്ചു, ഇപ്പോൾ ഏത് ടീമിൻ്റെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും തോറ്റ ടീമുകൾ ആ തോൽവിയെ അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിപ്പോൾ പോർച്ചുഗലാണെങ്കിലും ബ്രസീലാണെങ്കിലും ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിലും ഹൂവെവർ ഇറ്റ് ഈസ്, ഒരു ടീം വിജയിച്ചാൽ ആ വിജയിച്ചത് അക്സെപ്റ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയല്ല യഥാർത്ഥത്തിലൊരു സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നൊരു സാധനം, ഒരു സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന സാധനം അതല്ലേ, അക്സെപ്റ്റ് ദ ഫാക്ട്. അല്ലാണ്ട് ചുമ്മാ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും കളിയാക്കി ഇങ്ങോട്ടും കളിയാക്കി കൊണ്ടൊക്കെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കഷ്ടമാണ്. എനിക്ക് അത്തരത്തിലുള്ള പരിപാടികളോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. നമ്മളിപ്പോൾ പോർച്ചുഗൽ ഫാൻസിൻ്റെ അടുത്തും തല്ലുപിടിക്കാറുണ്ട്, തല്ലുപിടിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. അർജൻറ്റീന ഫാൻസിൻ്റെ അടുത്തും തല്ലുപിടിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു പരിധി വിട്ട് നമ്മൾ പോകാറില്ല, ഒരു ഫണ്ണായിട്ടുള്ള രീതിയിലൊക്കെ പോകത്തുള്ളൂ. പക്ഷേ നമ്മൾ പറയണ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ടീംമേറ്റ്സിനെ ഒരു രീതിയിലും ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് വർത്തമാനം പറയില്ല, ആ ടീമിനെ നമ്മൾ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് വർത്തമാനം പറയില്ല. അങ്ങനെ വർത്തമാനം പറയുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ എൻകറേജ് ചെയ്യത്തില്ല. നമ്മളൊരു ഹെൽത്തി വേയിൽ അങ്ങനെ പോകും. പക്ഷെ ഇവിടെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടീംമേറ്റ്സിനെ കളിയാക്കണു ചവിട്ടിത്താഴ്ത്തണു, ടീമിനെ കളിയാക്കണു ചവിട്ടിത്താഴ്ത്തണു, എന്തിന്? അത് ഭയങ്കര വൃത്തികേടാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, അത് വേറെ പല ആൾക്കാർക്കും വേറെ തരത്തിലുള്ള തോന്നണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അവരുടെ രീതിയിൽ പോയിക്കോട്ടെ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയണമെന്ന് മാത്രം. ഇനി ഇവിടെ മെസ്സിയുടെ കാര്യം പറഞ്ഞോട്ടെ. അങ്ങേരിപ്പോൾ അങ്ങേരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് അയാൾ അതും കെട്ടിപ്പിടിച്ചിട്ട് കൂർക്കം വരച്ചിട്ട് കടന്നുറങ്ങുക, അങ്ങനെയായിട്ടൊന്നല്ല എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു ഫൺ മൊമെൻറ്റ്, അവർ ഫോട്ടോ എടുക്കുന്നു, ചിരിക്കുന്നു, ഇരിക്കുന്നു, കിടന്ന പോലെ സംഭവം ഉണ്ടാക്കുന്നു. അവരിപ്പോൾ എത്ര കാലത്തിന് ശേഷം അവരത് നേടിയതാണ്. ഇപ്പോൾ ഈവൻ മെസ്സി ആണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, അവർ കപ്പിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ടീമിന് വേണ്ടി നേടണം എന്നുള്ളതൊക്കെ ആഗ്രഹിച്ചതല്ലേ. അത് അവരത് കിട്ടിയ സമയത്ത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവരെയൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരാഗ്രഹിച്ച് അത്രയും സ്പിരിറ്റോടുകൂടിയും പാഷനോട് കൂടിയിട്ടാണ് ഈ പ്ലെയേഴ്സ് എല്ലാവരും കളിക്കുന്നത്. അപ്പോൾ ഒരു നേട്ടം ഉണ്ടാകുമ്പോഴും ഉണ്ടാവുന്നൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു തോൽവി ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ ഒരു നിരാശ എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീമാണ്. ജയിച്ചതിൻ്റെ അത് അവരിതിങ്ങനെ പ്രകടിപ്പിക്കുന്നു, അത് അവരുടെ ഒരു എൻജോയ്മെൻറ്റ്. അത് ഓരോ ആൾക്കാർ ഓരോ തരത്തിലാണ് പ്രകടിപ്പിക്കുക. ഇപ്പോൾ മെസ്സി ആണെങ്കിലും അതേ തരത്തിൽ പ്രകടിപ്പിച്ചു. അത് അങ്ങനെ മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് എനിക്കിതൊരിക്കലും, എനിക്ക് പേഴ്സണലി ഇതൊരു പ്രഹസനമായിട്ടോ കാണിച്ചു കൂട്ടലായിട്ടോ ഒന്നും എനിക്ക് തോന്നണമൊന്നുമില്ല. സീരിയസ്ലി, ഞാൻ എന്താ പറയുക, മെസ്സി ഓർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് ചോദിച്ചാൽ ഞാൻ പണ്ടത്തെ ഏതൊരു വീഡിയോൻ്റെ അകത്ത് ഞാനത് മെൻഷൻ, ഞാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നേ പറയുള്ളൂ, എൻ്റെ ഫേവറേറ്റ് അതാ. പക്ഷെ എന്നാലും മെസ്സി വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലെയർ. അപ്പോൾ അയാളുടെ ഒരു സന്തോഷം കാണുന്നു, ദെൻ ലെറ്റ് ഹിം, ദാറ്റ്സ് ഇറ്റ്. ഈ കമൻ്റെ അടുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചോടത്തോളം ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ പ്രേക്ഷനം അല്ലെങ്കിൽ കാണിച്ചു കൂട്ടലൊക്കെ ആയിട്ട് തോന്നത്തുള്ളൂ. പക്ഷേ
പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ടീമിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ നാട്ടിലത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതവരുടെ പാഷനാണ്. അതേപോലെ തന്നെ അവരുടെ ഒരു ആ ഒരു ഗെയിമിനോടുള്ള ഒരു സ്പിരിറ്റാണ്. അതേപോലെ തന്നെ അതൊരു ഒരു അത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്കേ അത് അറിയത്തുള്ളൂ. ആഗ്രഹിച്ച ആൾക്ക് അത്രയും ആഗ്രഹിച്ചിട്ട് ആ ഒരു സാധനം നേടിയെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വികാരം അത് അനുഭവിച്ച ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമുക്ക് ചെറുപ്പത്തിൽ ആണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നേടണം, വാങ്ങണം, ചെയ്യണം, കാണണം എന്നൊക്കെയുള്ളൊരു സാധനങ്ങൾ. നമുക്കത് ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്ന അതിനു വേണ്ടി പ്രയത്നിച്ച് പെട്ടെന്ന് നമുക്കത് കിട്ടുന്നു എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് എത്ര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ. ആ സമയത്ത് നമുക്ക് ഇത്ര പ്രായമായി, നമ്മളതുകൊണ്ട് ഇങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ കാണിക്കരുത്, നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ കുട്ടികളായി മാറും ആ സമയത്ത് അല്ലേ? നമ്മൾ ആ സമയത്ത് ഭയങ്കര, ഞാനൊക്കെ എത്ര എന്തൊക്കെ കാര്യങ്ങളിൽ, ബൈക്ക് കിട്ടിയ സമയത്താണെങ്കിലും അതേപോലെ ഈ കാറ് കിട്ടിയ സമയത്താണെന്നുണ്ടെങ്കിലും ഈവൻ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓരോ ആൾക്കാർ എൻജോയ്മെൻ്റ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ രീതികൾ പലതാണ്. അതേപോലെ തന്നെ വിഷമം വരുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ പലതാണ്. അപ്പോൾ അത് അങ്ങനെയാണ്, മനുഷ്യന്മാരങ്ങനെയാണ്. അത് അങ്ങനെ മനസ്സിലാക്കണം. നന്മവരായിട്ട് പറയണമെന്നല്ലടോ, ഇത് അങ്ങനെയാണ് റിയാലിറ്റി. അത് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇത്രയും ഇമോഷണൽ ആയിട്ട് ഞാൻ പറയണത്. ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ഇവരുടെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സിയുടെ ആ ഒരു സന്തോഷം, ചിരി, കപ്പ് പൊക്കുന്ന സമയത്ത് ആയിക്കോട്ടെ, കപ്പിൽ പോയി തലോടിയിട്ട് മുത്തം വയ്ക്കുന്ന സീനൊക്കെ ആയിക്കോട്ടെ, അത് കാണുമ്പോൾ ഞാൻ ഇമോഷണലാണ് കണ്ടത്. അത് ഞാൻ ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് ഇവിടെ ഞാൻ എന്തിനെന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് ആക്ച്വലി തോന്നിയത്. സീരിയസ്ലി, അതൊരാളുടെ സന്തോഷമല്ലടോ, ആഗ്രഹിച്ച് കിട്ടുന്നൊരു സാധനമല്ലേ? അത് എത്രയേ പറയാനുള്ളൂ. ഇനി ഇത് വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഹിഷാംന്നോ അങ്ങനെ എന്തൊരു കൈൻഡ് ഓഫ് ആയിരുന്നു. അവൻ പഠിക്കാൻ ആക്ച്വലി തുടക്കമൊക്കെ വളരെ മോശമായിരുന്നു. മോശം പറഞ്ഞ മാർക്കൊന്നും അവൻ വാങ്ങുക പിടിക്കൊന്നുമില്ല, ഉഴപ്പ് കുഴപ്പി നടക്കുന്ന ഒരു പയ്യനായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് എന്താ പറയുക, അവൻ നന്നായി പഠിക്കാൻ തുടങ്ങി, എക്സാമിനൊക്കെ നല്ല മാർക്ക് വാങ്ങി, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി തുടങ്ങി. അവനെന്തോ അവൻ എന്തൊക്കെയോ ചേഞ്ചസൊക്കെ ആക്ച്വലി വന്നിരിക്കുന്നു. ഇപ്പോൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞ് ടീച്ചർമാർ അത്ഭുതപ്പെട്ടു, ബാക്കിയുള്ള പിള്ളേരും അത്ഭുതപ്പെട്ടു. അപ്പം ഇവൻ ആ പാസ്സായി നല്ല മാർക്ക് സ്കോർ ചെയ്തതിൻ്റെ അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ചിരിച്ചിട്ട് അട്ടഹസിച്ചിട്ടും ഒക്കെ ഒരു കൈൻഡ് ഓഫ് ആയിട്ടൊക്കെ ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഇവനെന്തി കാണിച്ചു കൊടുത്തത് എന്ത് മണ്ടറാണെന്ന് എനിക്ക് തോന്നി. ഓണസ്റ്റ്ലി സെയിം എനിക്ക് തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവൻ നമ്മുടെ ഇപ്പോൾ ഒക്കെ ഇരുന്ന് വന്ന് എന്ന് വർത്തമാനം പറഞ്ഞ സമയത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനവൻ്റെ പാരൻസും അവൻ്റെ കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇവൻ പഠിക്കാൻ മോശമാണ്, മാർക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വികാരമായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്ത് തോറ്റുതോറ്റു നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കുറേ കാലം അത് കേൾക്കേണ്ടി വന്നു അതിൻ്റെ പഴി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ പഠിച്ചു, മാർക്ക് വാങ്ങി, അവൻ എക്സൈറ്റഡായി. കാരണം അത്രയും കാലം കളിയാക്കിയവർ, അത്രയും കാലം കുറ്റം പറഞ്ഞ ആൾക്കാരുടെ മുമ്പിലേക്ക് അവൻ മാർക്ക് സ്കോർ ചെയ്തിട്ട് കയറി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആൾക്കാരിനെ അംഗീകരിക്കും അല്ലെങ്കിൽ ആൾക്കാരിനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളൊരു സന്തോഷവും, തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് വന്നതിൻ്റെ ആ ഒരു സന്തോഷവും, ആ ഒരു എക്സൈറ്റ്മെൻറ്റും, ആ ഹാപ്പിനെസ്സും ഒക്കെയാണ് അവൻ അന്ന് ആ ക്യാമ്പസിൽ ആ ക്ലാസ്സിലിരുന്നിട്ട് പ്രകടിപ്പിച്ചത്. അവൻ മലയാളി അല്ലാട്ടാ, ഹിസ് ഫ്രം ഡൽഹി. അപ്പോൾ അതാണ് അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കാണ് ആക്ച്വലി അതിൻ്റെ ഒരു എന്ത് വികാരമെന്നുള്ളത് മനസ്സിലായ. അത് ഒരുപാട് തവണ പാസ്സായ ആളാണെങ്കിലും, ഒരുപാട് തോൽവികൾക്ക് നേരെ കഴിഞ്ഞതിന് ശേഷം പാസ്സായവനാണെങ്കിലും ജയം നേടിയവനാണെന്നുണ്ടെങ്കിലും എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്, ദുഃഖം ഇതെല്ലാം ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലാണ് മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ ഞാൻ കിടന്ന് മൂങ്ങും. കാരണം മൂങ്ങും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ മൂങ്ങും, ഒരുപാട് ചിരിക്കും, ചാടിത്തുള്ളും ഞാൻ. മനസ്സിലായ? എൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ 11-ാം ക്ലാസ് പുറത്തായിട്ട് ദുബായിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഞാൻ ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ പാസ്സായി. 11-12 ഒരുമിച്ച് പഠിച്ചപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ പാസ്സായി. പക്ഷേ അക്കൗണ്ട്സ് പൊട്ടി, അക്കൗണ്ട്സ് മാത്രം പൊട്ടിയിട്ട് എൻ്റെ ഇയർ പിന്നെയും മൂഞ്ചി തെറ്റി. അക്കൗണ്ട്സ് പിന്നെ റീടെസ്റ്റ് എഴുതി, പൊട്ടി. പിന്നെയും റീടെസ്റ്റ് എഴുതി, പൊട്ടി. പിന്നെയും റീടെസ്റ്റ് എഴുതി, പൊട്ടി. അത് കഴിഞ്ഞൊരു റീടെസ്റ്റ് എഴുതിയ സമയത്ത് ഞാൻ പാസ്സായി. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത്. എൻ്റെ കൂട്ടുകാരൊക്കെ വേറെ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു, ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോകുന്നു, ഞാൻ ഇവിടെ കിടന്ന് അക്കൗണ്ട്സ് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. ഒരുപാട് കൊല്ലമൊന്നും പോയില്ലെങ്കിൽ പോലും ഞാൻ എഴുതിയതിൻ്റെ കൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ ഒരു കുറേ എഴുതിപ്പൊട്ടി പെട്ടെന്ന് പാസ്സായ സമയത്തെന്ന് പറഞ്ഞാൽ ഐ വാസ് എക്സൈറ്റഡ്. കാരണം ഓ മൈ ഗാഡ്, യെസ്, കിട്ടി, തിരിച്ച് കിട്ടി. ഔ, ഇനിയും പഠിക്കാൻ വേണ്ടി പോവാം, ബാക്കി പഠിക്കാൻ വേണ്ടി പോവാം.
പാസ്സായില്ലോ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം നമുക്കറിയാം നമ്മൾ എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട്, തോൽവികൾ എത്ര ഫീൽ ചെയ്തിട്ടുണ്ട്, ജയിക്കാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ വികാരം, ജയിക്കാൻ എന്താണ് തോൽവികൾ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ പ്രശ്നങ്ങൾ, ഫ്രസ്ട്രേഷൻ, അങ്ങനെ പല കാര്യങ്ങളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പാസ്സായ സമയത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ എനിക്ക് പ്രാന്തമാണെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ ഓരോ ആൾക്കാർക്കും ഒരു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആണ്, ഓരോ വികാരങ്ങളായിരിക്കും. അപ്പോൾ അതിനുശേഷം ഒരു വിജയമോ തോൽവിയോ ഉണ്ടാവുന്ന സമയത്ത്, അതുകൊണ്ടല്ലേ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ എംബാപ്പയുടെ കാര്യം പറഞ്ഞു, ഫ്രാൻസിൻ്റെ ഫ്രാൻസ് പൊട്ടിയപ്പോൾ അർജൻറ്റീനയുടെ ഒപ്പം പൊട്ടിയപ്പോൾ എംബാപ്പയുടെ വികാരം നിങ്ങൾ കണ്ടില്ലേ? അവൻ സ്റ്റേജിൽ കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒന്നും അവന് മൂഡില്ല, ഭയങ്കര ഡിപ്രസ്ഡ് ആയി, ഭയങ്കര ഡൗണായി ഒക്കെ ആയിരുന്നു അവൻ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫേസിലാണെങ്കിലും ഒക്കെ. അവനെ സംബന്ധിച്ചോർത്തോളം എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തായിരിക്കും അത്രയും ദുഃഖം വരാൻ കാരണം. തോറ്റു, കളി തോറ്റു, അവൻ അത്രയും കഷ്ടപ്പെട്ട് കളിച്ചു, അല്ലെങ്കിൽ 3 ഗോളടിച്ചു. അപ്പോൾ അവനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഡ്രീമാണ്. കാരണം മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അർജൻറ്റീനയ്ക്കെതിരെ അർജൻറ്റീനയെ പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ വികാരമായിരിക്കും. പക്ഷെ അവിടെ എംബാപ്പേനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അവനൊക്കെ യങ് പ്ലെയറല്ലേ, അല്ലെങ്കിൽ ആ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം, ആ മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പിൽ എന്താണ് മെസ്സിക്കെതിരെ കളിച്ചു, അർജൻറ്റീനയ്ക്കെതിരെ കളിച്ചു, അവരെ പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് വേറൊരു, അതൊരിക്കലും നെഗറ്റീവായിട്ടല്ല, അത് ഒരാൾക്കാരുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു 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 ആ ഒരു ഗെയിമിനോടുള്ള ഒരു പാഷൻ, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനൊരു വികാരം. അത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചിന്തിച്ചിട്ട് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കോഹ്ലി സച്ചിൻ്റെ റെക്കോർഡ് പൊട്ടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം എന്താ പറയുക, അത് സച്ചിനോട് വിരോധമുള്ളതുകൊണ്ടല്ലോ, അതൊരു അങ്ങനെ ഒരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. അത് ഒരു ഗെയിമിനോടും, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ വിൻ ചെയ്യാനും കയറി വരാനും ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കാനൊക്കെയല്ലേ താല്പര്യപ്പെടുന്ന സൈറ്റ്. ദാറ്റ്സ് ഇറ്റ്. അത് ജസ്റ്റ് മെൻഷൻ ചെയ്തതെന്ന് മാത്രം കേട്ടോ. ഇതിൻ്റെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരാളാണ്, സോ അധികം വലിച്ചു നീട്ടി അലമ്പാക്കണില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത വേൾഡ് കപ്പൊക്കെ വരട്ടെ. ഇത് ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ താഴെ വന്നിട്ട് ആരും തമ്മിൽ തല്ല് കൂടാനും ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും തമ്മിൽ തെറി വിളിക്കാനും നിൽക്കണ്ട. എല്ലാ ടീമും നല്ലതാണ്, അവരവരുടേതായിട്ടുള്ള രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. എല്ലാവരും എന്താ പറയുക, വെറുതെ ഇരുന്ന സമയത്ത് സുപ്രഭാതത്തിൽ കയറി വന്ന ടീമുകളോ പ്ലെയേഴ്സൊന്നും ഇല്ല. കുറേ ആൾക്കാർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ മെസ്സീനെ ഇരുന്ന് കളിയാക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നെയ്മറിനെ ഇരുന്ന് കളിയാക്കുന്നു, കുറേ ആൾക്കാർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളിട്ട് കളിയാക്കുന്നു, കുറേ ആൾക്കാർ കൊടി കത്തിക്കണു, കൊടി ചവിട്ടണു, അത് വേറെ കുറേ ആൾക്കാർ. എന്നെയൊക്കെ സംബന്ധിച്ചോടത്തോളം നമുക്കും ഗെയിമിനോട് സ്പിരിറ്റ് ഉണ്ട്, ടീമുകളോട് താല്പര്യമുണ്ട്, അമിതമായ ഫാനിസം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു സ്പോർട്സ്, അതിനോടുള്ള ഇഷ്ടം, അതിനോടുള്ള ഒരു പാഷൻ, അത് നമ്മൾ കാണും. ഏത് ടീമാണെങ്കിലും ഏത് കളിക്കാരനാണെങ്കിലും നമ്മളത് എടുത്തെടുത്ത് പറഞ്ഞ് പറഞ്ഞത് ആസ്വദിക്കും, കണ്ട് കണ്ട് ആസ്വദിക്കും, അത്രയേ ഉള്ളൂ. അത് അതിനപ്പുറം പോകരുത്. കളിയാക്കാം, കളിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് തമ്മിലൊക്കെ ആവും. പക്ഷെ അത് അതിൽ വിട്ട് ആരെ അപമാനിക്കുന്ന തരത്തിൽ കിട്ടി പോകാണ്ട് സൂക്ഷിക്കും. അങ്ങനെ അപമാനിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളധികം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻകറേജ് ചെയ്യാറുമില്ല. അതിൻ്റെ ആവശ്യമില്ല, അതൊരു അലമ്പ് പരിപാടിയാണ്. ഉദാഹരണത്തിന്, ബൈ ബൈ.